എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി ഫൈവ് ജിയിലേക്ക് സ്വാഗതം. ഒരു പി എസ് സി ഒരു മാരത്തോൺ എന്നതുപോലെ എല്ലാത്തിൻ്റെയും ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. നമ്മൾ അതിനു മുമ്പേ പറഞ്ഞായിരുന്നു സെപ്റ്റംബർ അവസാന വാരം വരുമെന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഐ ആർ ബിയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് പി എസ് സി ഒരു മാരത്തോൺ ചേഞ്ച് കണക്ക് അല്ലെങ്കിൽ ഒരു മാരത്തോൺ ചലഞ്ച് കണക്ക് ഈ ലിസ്റ്റുകളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ എല്ലാത്തിൻ്റെയും കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ച ക്വസ്റ്റ്യനാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്തായി എന്നുള്ളൊരു കാര്യം. നമ്മൾ അറിയേണ്ടത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഏതായാലും അതിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടില്ല. ഫൈനൽ ആൻസർ കീ വരാത്തതിന് കാരണം ഒരുപാട് കംപ്ലൈൻറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രധാനമായി ഒറ്റയാനെ കണ്ടെത്തുക, അതിൽ മുയലാണോ കുറുക്കണോ അങ്ങനെ കുറേ ഡൗട്ട് ഉണ്ട്. പല ഉദ്യോഗാർത്ഥികളും മുയൽ എഴുതിയവരുണ്ട്, പലതും കുറുക്കൻ എഴുതിയുണ്ട്. അവർ ഓരോരുത്തർക്കും അവരുടെ ഓരോരുത്തരുടെ വശങ്ങൾ വിശദീകരിച്ചെന്താണ് ആ പി എസ് സിയിലേക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ മലയാളം പുറംവടി അല്ലേ, പുറംവടി എന്ന് പറഞ്ഞൊരു വാക്കിനെ ചൊല്ലിയും ഒരുപാട് കംപ്ലൈൻറ്റ് പി എസ് സിയുടെ നമ്മളെ ഈ പ്രൊഫൈലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു എക്സ്പെർട്ട് പാനലിൻ്റെ അടുത്ത് ഈ കംപ്ലൈൻ്റ് എല്ലാം കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പെർട്ട് പാനൽ അതിന് കൃത്യമായ ആൻസറും കൂടെ ഉൾക്കൊള്ളിച്ച് അത് പി എസ് സിക്ക് കൊടുത്തിട്ട് അതും കൂടെ വന്നിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഫൈനൽ ആൻസർക്ക് നമ്മുടെ പി എസ് സി പബ്ലിഷ് ചെയ്യുള്ളൂ. അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഫൈനൽ ആൻസർ കീ വരാൻ ഇനിയും സമയമെടുക്കും. അതായത് ഒക്ടോബർ അവസാനത്തോടു കൂടി പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഒരു എക്സ്പെർട്ട് പാനലിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. അവരെ ഈ പ്രധാനപ്പെട്ട അതായത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നല്ല രീതിയിൽ. പ്രധാനമായ ഒറ്റയാനെ കണ്ടെത്തുക, ഒരുവിധമുള്ള എല്ലാവരും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് മലയാള ആ പുറവരി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഫൈനൽ ആൻസർ കീ ഫൈനലായിട്ടൊരു ആൻസർ വരുന്നുമ്പേ എക്സ്പെർട്ട് പാനൽ എന്താണ് പറയുന്നത്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, ചില ക്വസ്റ്റ്യനുകൾ ക്യാൻസൽ ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് അറിയാൻ കഴിഞ്ഞ മീൻസ് പല മലയാളം പഠിപ്പിക്കുന്ന പല അധ്യാപകരുമായി നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് മിക്കവാറും ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ക്യാൻസൽ ആകും എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഈ ഒക്ടോബർ മാസം അവസാനത്തോടുകൂടി 25-ഓടുകൂടി നമുക്ക് ഫൈനൽ ആൻസർ കീ പ്രതീക്ഷിക്കാം. ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷമാണ് അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയർ അതായത് ഷോർട്ട് ലിസ്റ്റ് എന്ന് വരുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. അതാ പി എസ് സിയുടെ മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഉടനെ വരുമെന്നാണ്. ഉടനെ വരണമെങ്കിൽ തന്നെ ഈ മാസം 25-ഓടുകൂടി അവസാനത്തോടുകൂടി നമ്മൾ ആ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഫൈനൽ ആൻസർ കീ ഇറങ്ങണം. അത് ഇറങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് എന്ന് വരുമെന്നുള്ളത് നമുക്ക് പി എസ് സിയുമായി കോൺടാക്ട് ചെയ്ത് ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോയും ഈ ചാനലിൽ ഇടാത്തത്. അടുത്തൊരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പ്രതീക്ഷിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എന്താണ് ഒരു സന്തോഷമുള്ള ഒരു വാർത്ത എന്ന് വെച്ചാൽ മൂന്ന് യൂണിവേഴ്സിറ്റിയും കൂടെ ഇതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ എന്താണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതുപോലെ സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല, ഇങ്ങനെയുള്ള ഈ മൂന്ന് സർവകലാശാലയും കൂടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് നിയമനം ഉണ്ടാകും. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ കയറിയവർക്ക് 5 വർഷം കൊണ്ട് സെഷൻ ഓഫീസർ പോസ്റ്റിൽ വരെ ചില യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെ കയറിയ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അതുപോലൊരു പ്രമോഷൻ ഇനി വരുന്ന ലിസ്റ്റിന് കിട്ടുവാൻ സാധ്യത കുറവാണ്. ഒരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല, അവർക്ക് കിട്ടി എത്രത്തോളം നമുക്കൊരു പ്രമോഷൻ സാധ്യത ഉണ്ടാകും എന്നുള്ള കാര്യം കുറവാണ്. ഉണ്ടായിക്കൂടെ എന്നല്ല, അതിൻ്റെ സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റി കുറവെന്നുള്ള കാര്യമാണ് പറയുന്നത്. സെപ്റ്റംബർ 28 അതായത് ഈ കഴിഞ്ഞ മാസം അതായത് ഇപ്പോൾ ഈ മാസം അതായത് ഈ മാസം 28-ാം തീയതി വരെയുള്ള വേക്കൻസി ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ലിസ്റ്റുകാർക്കായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് അഡ്വൈസായിട്ട് പോയിട്ടുണ്ട്. ഏകദേശം 984 അഡ്വൈസോളം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുവരെ കഴിഞ്ഞ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കായി പി എസ് സി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ഓരോ വേക്കൻസിയാണ് നമുക്ക് ഇപ്പോൾ എഴുതിയ കുട്ടികൾ 2022 നമ്മളെ നോട്ടിഫിക്കേഷൻ ഇറക്കി വിളിച്ച ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഉണ്ടാകുന്നത്. അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്താണ് ഫൈനലായിട്ട് എന്ത് വരുന്നത്, ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഏകദേശം 35,000 ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ കൊടുത്ത എക്സാമാണ്. അതിലേകദേശം നമുക്കൊരു 34,000 ഉദ്യോഗാർത്ഥികൾ എക്സാം എഴുതാൻ പോയെന്നൊരു രേഖ കിട്ടുന്നുണ്ട്. അത് ഒഫീഷ്യലി അല്ല, ഏകദേശം ഒരു 34,000 ഉദ്യോഗാർത്ഥികൾ എക്സാം എഴുതാൻ പോയിട്ടുണ്ടെന്നൊരു അൺഒഫീഷ്യലായിട്ടുള്ളൊരു ഡാറ്റയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഏകദേശം ഒരു കട്ട് ഓഫ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു 54 മുതൽ 59 മാർക്കിനിടയിലായിരിക്കും. അതായത് 34,000 ഉദ്യോഗാർത്ഥികൾ
എക്സാം എഴുതിയിട്ടുണ്ട്. ഏകദേശം ഒരു 1500 നിയമനം, അല്ലെങ്കിൽ നിയമനം മീൻസ് അഡ്വൈസ് പോകുന്ന ഒരു പോസ്റ്റാണ്. കാരണം ഈ 4 പുതിയ സർവകലാശാലയും കൂടെ വന്നതുകൊണ്ട് ഏകദേശം 1500 അഡ്വൈസ് പോകുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു കട്ട് ഓഫ് ആയിട്ട് വരാൻ സാധ്യത ഉള്ളത് 54 മുതൽ 59 മാർക്ക് വരെയാണ്. എക്സാം അത്യാവശ്യം ടഫായിട്ടുള്ള എക്സാം തന്നെയായിരുന്നു. ഒരു 54 മുതൽ 59 മാർക്ക് വരെയാണ് എന്ത് കഴിഞ്ഞത് ഇതിൻ്റെ കട്ട് ഓഫ് ഏകദേശം വരാൻ സാധ്യത. അതുപോലെ തന്നെ ഇതിൽ NJD വേക്കൻസി ഉണ്ടാകുമോ എന്ന് വെച്ചാൽ ഉണ്ടാകും. മറ്റുള്ള പോസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ ഒരു വലിയ NJD വേക്കൻസി ഇതിൽ പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. ഒരു സെക്രട്ടറിയുടെ അസിസ്റ്റന്റ് ആ നിലവാരത്തിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയാൽ മാത്രമേ ഇതിലൊരു NJD പ്രതീക്ഷിക്കത്തുള്ളൂ. അതുപോലെ ഹൈക്കോടതിയിലൊക്കെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്ന ആൾക്കാരും അത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റി കിട്ടിയവർ തിരികെ വരും. അതായത് അവരാ ജില്ലയിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റി, അവർക്ക് അടുത്തുള്ള ജില്ലയിലുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവരങ്ങോട്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമുക്ക് NJD മീൻസ് NJD വലുതായിട്ട് പ്രതീക്ഷിക്കേണ്ട. എന്നാലും നമുക്കൊരു 3 വർഷം കൊണ്ട് ഏകദേശം 1500 അഡ്വൈസ് പോകാൻ സാധ്യതയുള്ള ലിസ്റ്റാണ് ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്. അതിൻ്റെ ഒരു കട്ട് ഓഫ് ലെവൽ ഒരു 54 മുതൽ 59 മാർക്ക് വരെയാണ്. ഈ മാർക്ക് പറയുന്നത് നമുക്ക് കിട്ടിയ ആ വെരിഫൈഡ് ആയിട്ടുള്ള പല ഗ്രൂപ്പുകളിൽ നിന്നും പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കിട്ടിയ ഉദ്യോഗാർത്ഥികളെ ഒരു ആവറേജ് മാർക്ക് മാത്രമാണ്. അതായത് നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും എഴുതിയ ഉദ്യോഗാർത്ഥിയുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്ന് അവർക്ക് കിട്ടിയ ഒരു മാർക്കാണ് 54 59, ഒരു ആവറേജ് മാർക്ക് ലെവലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒരു 65-70 അടുപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികളും ഉണ്ട്. ഒരു ആവറേജ് ലെവൽ 54-59 ഇടയ്ക്കാണ് കൂടുതലും ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് നേടി വന്നിട്ടുള്ളത്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ലിസ്റ്റിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം മനസ്സിലാകുന്നത്. അപ്പോൾ ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷം ഇതിൻ്റെ ബാക്കിയൊരു വീഡിയോ, അതായത് എന്ന് ഇതിൻ്റെ ലിസ്റ്റ്, അതായത് ഷോർട്ട് ലിസ്റ്റ് എന്ന് വരാൻ സാധ്യത ഉണ്ടെന്ന രീതിയിൽ നമ്മുടെ ചാനലിൽ നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആത്മാർത്ഥമായി പഠിച്ചു കഴിഞ്ഞ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.